Hello friends, Tycoon Reels in the Matter video like ever comes Sagadam. In the young Langley Perija Pertuna, Toyota Innova Hycross Nepetiana. Pudia Toyota Innova Hycross Dandirti Vedran Nombril, Audio Yamai Arangetangurikim, and Nana Pudia reporter. Adinda Vibani launch Dandirti Ruthimon January Narnakum, Nilavilla Innova Crysta Kapam Pudia Innova Hycrossum Vilkum. Japanese Vahananarmada Clay Toyota Indian Bagamaya Toyota Kirloskar Motor. Varim Vashangal Tangalda Ulpana portfolio Bilirikan Leshimadunda. Dandirti Ruthan September, Urban Cruiser High Rider Purathakan Company Thayarad Kumbold, Adita Varsham, Pudia Talamara Innova Fortunarum Kunduverim, and Nana Pudia reporters would begin another. Pudia Innova Hycross in Day Vibani launch Dandirti Ruthimun January in Narnakum. Nilavilla Innova Crystakupum, Pudia Innova Hycrossum Milkum. പുതിയ 2023 ടൊയോട്ട ഇന്നോവ ഹൈക്രോസ് മറ്റ് ഏഷ്യൻ വിപണികളിൽ ഇന്നോവ സെനിക്സ് എന്ന പേരിൽ വിൽക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ലാഡർ ഫ്രെയിം ആർക്കിടെക്ചറിന് പകരം ഭാരം കുറഞ്ഞ മോണോകോക്ക് പ്ലാറ്റ്ഫോമിലായിരിക്കും മോഡൽ ഡിസൈൻ ചെയ്യുക. ഇത് വാസ്തവത്തിൽ റിയൽ വീൽ ഡ്രൈവിന് പകരം ഫ്രണ്ട് വീൽ ഡ്രൈവ് സജ്ജീകരണമായിരിക്കും നൽകുന്നത്. ഇത് ഏകദേശം 4.7 മീറ്റർ നീളവും 2890 mm നീളവുമുള്ള വീൽ ബേസിൽ സ്ഥാപിക്കുകയും ചെയ്യും. ഡിസൈൻ്റെ കാര്യത്തിൽ പുതിയ 2023 ടൊയോട്ട ഇന്നോവ ഹൈക്രോസ് നിലവിലുള്ള ഇന്നോവ ക്രിസ്റ്റയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ഗ്ലോബൽ സ്പെക് ടൊയോട്ട കൊറോള ക്രോസ് എസ് യു വി വെലോസ് എം പി വി എന്നിവയിൽ നിന്ന് അതിൻ്റെ ചില സ്റ്റൈലിംഗ് ബൈറ്റുകൾ കടമെടുത്തതാണ്. ഇന്നോവ ഹൈക്രോസിൻ്റെ പവർ ട്രെയിൻ സിസ്റ്റത്തിൽ THS2 ടൊയോട്ട ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ കനത്ത പ്രാദേശികവൽക്കരിച്ച പതിപ്പിനൊപ്പം 2 ലിറ്റർ പെട്രോൾ മോട്ടോർ ഉൾപ്പെടുന്നു. രണ്ടാമത്തേത് ഇരട്ട മോട്ടോർ ലേഔട്ട് ഉണ്ട്. അത് അതിൻ്റെ ഉയർന്ന സ്റ്റെപ്പ് ഓഫ് ടോർക്കും ഇന്ധനക്ഷമതയും വർദ്ധിപ്പിക്കുന്നു. ഡീസൽ എഞ്ചിൻ ഉണ്ടാകില്ല. മുകളിൽ സൂചിപ്പിച്ചതുപോലെ പുതിയ തലമുറ ടൊയോട്ട ഫോർച്യൂണറിനായി കമ്പനി പ്രവർത്തിക്കുന്നു. അത് സവിശേഷതകളിലും സുരക്ഷയിലും ഉയർന്നതാണ്. മൈൽഡ് ഹൈബ്രിഡ് സാങ്കേതികവിദ്യയും ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്ററും ISG പ്രയോജനപ്പെടുത്തുന്ന 1GD FTV 2.8 ലിറ്റർ ഡീസൽ എഞ്ചിൻ SUV ലഭിക്കും. നിലവിലുള്ള എഞ്ചിനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പുതിയ ഹൈബ്രിഡ് യൂണിറ്റ് കൂടുതൽ ശക്തവും മൈലേജ് ഉള്ളതുമായിരിക്കും. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുകയും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ ഓൾ.